ഞങ്ങൾ എല്ലാവരും കുറേ നാളായിട്ട് കാത്തിരുന്ന ഹൗസ് വാമിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇക്കാന്റെ ജ്യേഷ്ഠന്റെ വീടാണ്. അപ്പോൾ ഇന്ന് വീടും കാണിച്ചു തരാം, കുറച്ച് വിശേഷങ്ങളും കൂടി ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. സ്വപ്നത്തിൽ കണ്ടതിനേക്കാളും മനോഹരമായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു സന്തോഷം വേറെ ഇല്ല അല്ലേ. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ചെറിയൊരു സിറ്റൗട്ട് ഉണ്ട്, പിന്നെ പുറത്ത് കാർ പാർക്കിംഗ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലിവിങ് ഏരിയ ആണുള്ളത്. നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ്, ഒരുപാട് ഓവറായിട്ടുള്ള ആർഭാടങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ അതാ ഇവിടെ ചെറിയതായിട്ടൊരു നിസ്കരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതേപോലെ മേളിലേക്കുള്ള സ്റ്റെയറും കൂടി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് കാണുന്നത് ഡൈനിങ് ഏരിയ ആണ്. ഇതും നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് വാഷ് ബേസും വരുന്നുണ്ട്. ഈ വാഷ് ബേസിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് റൂമുകൾ വരുന്നത്. താഴത്ത് രണ്ട് റൂമാണ് കേട്ടോ ഉള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു റൂം തന്നെയാണിത്. ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയയും പിന്നെ കുറച്ച് കബോർഡുകളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. അതിൽ മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. ഇനി അടുത്ത റൂമിലേക്ക് പോവാട്ടോ. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇതും നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂം തന്നെയാണ്. ഇവിടെയും കബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ റൂം ഒന്ന് കണ്ടിട്ട് വരാം. മുകളിൽ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. താഴത്തെ ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ച് ചെറുതാണ് കേട്ടോ ഈ ഒരു റൂം. താഴത്തെ ബെഡ്റൂം പോലെ തന്നെ ഇവിടെ നല്ല വലിപ്പമുള്ള കുറച്ച് കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂമും. പിന്നെ ദാ ഈ ഒരു കബോർഡിന്റെ പുറകിലായിട്ടാണ് ഇവിടുത്തെ മിറർ വരുന്നത് കേട്ടോ. മുറി നിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ വരുന്നത് ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഇതേപോലെ ശരിക്കും ഈ വീട് കാണുന്നവർക്ക് പെട്ടെന്ന് ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഇതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നുന്നൊരു സ്പേസ് ആണിത്.
പിന്നെ ഇവിടെ തന്നെ കുറച്ചും കൂടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസും കൂടി ഉണ്ട്. അത്യാവശ്യം ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ ഇവിടെ വെച്ച് നടത്താട്ടോ. വാഷിംഗ് മെഷീനൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ കൊണ്ടുപോകാൻ പോകുന്നത്. കിച്ചണാണ്, നല്ല സൂപ്പർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, നല്ല അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് കിച്ചൺ. നമ്മുടെ ഡൈനിങ് ഏരിയ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കിച്ചണാണ് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് ഫ്രിഡ്ജ് വരുന്നുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് കാണുന്നതൊക്കെ കബോർഡ്സ് ആണ് കേട്ടോ. ഓരോ കബോർഡ്സിലും ഓരോരോ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. വാഷ് ബേസിന്റെ താഴെ വരുന്ന ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ് കേട്ടോ. കിച്ചൺ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടാണ് കിച്ചൺ തോന്നിയത്, നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഈ ഒരു കിച്ചൺ ഇഷ്ടമായോ ഇല്ലെന്നൊക്കെ കമന്റ് ചെയ്യണേ. അത്രയുമാണ് ഇവിടുത്തെ അടിപൊളിയായിട്ടുള്ള കിച്ചണിലെ വിശേഷങ്ങൾ കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ വരുന്നത്. വർക്ക് ഏരിയയിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ കബോർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയും ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത് എല്ലാ സ്ഥലത്തും നല്ല പോലെ വെട്ടം കയറുന്ന രീതിയിലാണ് കേട്ടോ. കുറേ ജനലും കാര്യങ്ങളൊക്കെ ഇട്ട് എവിടെ നിന്നാലും വീടിനുള്ളിലേക്ക് നല്ല രീതിയിൽ പ്രകാശം കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർക്ക് ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ദാ ഇവിടെ ഇങ്ങനത്തെ ഒരു സ്പേസും കൂടിയുണ്ട്. ഇത് ശരിക്കും ഈ സ്ഥലത്തിന്റെ എൻഡ് ആണ് കേട്ടോ. മതിലാണ്, മതിലിന്റെ അവിടെ ഗ്രില്ല് വെച്ചിട്ട് നമുക്ക് ആ ഒരു സ്പേസും കൂടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു എൻഡിലായിട്ട് സെർവൻ ബാത്റൂമും അതേപോലെ ചെറിയൊരു അലക്കുകല്ലും പിന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം കുറച്ച് വേസ്റ്റ് ഒക്കെ കത്തിക്കാനുള്ള ഒരു സ്പേസും കൂടി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കാരണം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇനി ഒരിക്കലും ഇൻഷാല്ലാ കാണിച്ചു തരാം കേട്ടോ. പിന്നെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വീടൊക്കെ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. ഇനി നമുക്ക് ഹൗസ് വാമിങ്ങിന്റെ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. അപ്പൊ ഞങ്ങൾ ശനിയാഴ്ച രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികളൊക്കെ നല്ല കളിയിലാണ്. രണ്ട് ദിവസമായിട്ടായിരുന്നു ഈ ഒരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്, ശനിയാഴ്ച ഞായറാഴ്ച ആയിട്ട്. കുറച്ച് പേരൊക്കെ ശനിയാഴ്ച വന്നു, ബാക്കിയുള്ളവരൊക്കെ ഞായറാഴ്ചയും. അങ്ങനെ രണ്ട് ദിവസമായിട്ട് രാവിലെ നമ്മൾ വന്നപ്പോൾ അധികം ആരും എത്താത്തത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് കുറച്ചായിട്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ ഉമ്മീന്റെ ഫാമിലിയിലെ ആൾക്കാരാണ് കേട്ടോ. വീഡിയോയിൽ വരുന്നതിൽ പലർക്കും ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കാരണം ഞാൻ പിന്നെ എല്ലാവരുടെയും വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. കുറെ നാള് കൂടി നെച്ചുത്താത്തനെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ കുട്ടികളെല്ലാരും. രണ്ട് ദിവസങ്ങളിലായിട്ട് ഫംഗ്ഷൻ നടത്തിയത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് അങ്ങനെ തിരക്കും ഇടിച്ചു കയറിയുള്ള അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. നല്ല അടിപൊളിയായിട്ടായിരുന്നു ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ പിന്നെ ദാ ഞങ്ങളും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫുഡ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കുറേ നാൾ കൂടിയിട്ട് ശരിക്കും ഒരു നല്ല അടിപൊളി കല്യാണ ബിരിയാണി കഴിച്ചു. ഇക്കാന്റെ മാമാന്റെ ഫാമിലിയാണ് കേട്ടോ, മാമാടെ വൈഫ്, പേര കുട്ടികളൊക്കെയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ്. ശരിക്കും ഇവരൊക്കെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ ഭയങ്കര അതിശയായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോസിലെ കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം വേറെയും കുറച്ച് ആളുകൾ വരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി നമ്മൾ കിട്ടിയ പ്രസന്റേഷനൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ. അന്ന് ശനിയാഴ്ച കിട്ടിയിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ അന്ന് തന്നെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല രസമാണല്ലോ, എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രസന്റേഷനൊക്കെ പൊട്ടിച്ച് നോക്കുക എന്നുള്ളത്. അങ്ങനെ അതും കൂടി കഴിഞ്ഞതിന് ശേഷം എല്ലാരും അങ്ങനെ ഉറങ്ങാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. കുട്ടികളൊക്കെ ഇപ്പോഴും നല്ല കളിയിൽ തന്നെയാണ്. അങ്ങനെ ശനിയാഴ്ച ദിവസത്തെ പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോ ഞായറാഴ്ച എല്ലാരും തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നാണ് മെയിൻ ആയിട്ട് ഒരു ഫംഗ്ഷൻ ഉള്ള ദിവസം. ശനിയാഴ്ച ദിവസം ഉച്ചക്കും വൈകിട്ടൊക്കെ ആയിട്ട് കുറച്ച് ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്, ബാക്കിയുള്ളവരൊക്കെ ഞായറാഴ്ചത്തേക്കാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ തന്നെ നല്ലൊരു കട്ടൻകാപ്പിയൊക്കെ അങ്ങനെ ഇടാണ് കേട്ടോ. കുട്ടികളൊക്കെ അതാ കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ കഴിക്കാനായിട്ട് ഒറോട്ടിയും ബീഫിൻ്റെ കുറുമയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ വീടിന്റെ പാലുകാച്ചല് കുറച്ച് നാള് മുന്നേ തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ പണിയൊന്നും കംപ്ലീറ്റ് ആകാത്തത് കാരണം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ പാലൊന്നും കാച്ചാഞ്ഞതും. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഇതിൽ ജാസിക്ക ഇല്ല കേട്ടോ, അനീനാന്റെ ഹസ്ബൻഡ് ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്, കുട്ടികളും എല്ലാവരും ഉണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുക്കൽ തന്നെയായിരുന്നു പരിപാടി. ഇതാണ് ഇക്കാന്റെ ജ്യേഷ്ഠന്റെ മോള് നെസ്റിൻ, നമ്മള് നെച്ചു എന്നാണ് കേട്ടോ വിളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും തന്നെ ആളുകളൊക്കെ വരാൻ വേണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാരും വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറാണ്. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരെയും കാണലും സംസാരിക്കലും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ അതാ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് വീണ്ടും. ഇത് ഉച്ചക്കത്തേക്ക് വീണ്ടും ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. അതും നല്ല ബിരിയാണി തന്നെയായിരുന്നു, തലേന്നത്തെ പോലെ തന്നെ. ഉച്ചക്കത്തെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയാണ് കേട്ടോ ഇത്. അപ്പോൾ രാത്രിയും കുറഞ്ഞ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ച് പേര്. അവർക്കുള്ള ബിരിയാണിയൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളും ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കുറേ സന്തോഷമുള്ള ദിവസം തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളെയൊക്കെ കണ്ടു, കുറേ നാളായിട്ട് കാണാതിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുടുംബത്തിൽ തന്നെയുള്ള കുറേ ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണല്ലോ എല്ലാവരും കൂടി കൂടുന്നത്. അപ്പോൾ അതൊരു സന്തോഷം തന്നെയായിരുന്നു. രണ്ട് ദിവസമായിട്ട് ഫുള്ള് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഹൗസ് വാമിംഗ് വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.